എല്ലാവരും ഈ സ്പീക്കറിലേക്ക് നോക്കുക. അപ്പോൾ നമ്മളൊരു ആംപ്ലിഫയർ ഓൺ ആക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. വളരെ കോമൺ ആയ അവസ്ഥയാണ്, ഒരുവിധം എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവമാണ്. പക്ഷെ അതിന്റെ പരിഹാരം ഒരുവിധം ചാനലിൽ വീഡിയോസിലൊക്കെ ഉണ്ട്. എന്നാലും അതിനുള്ള ഒരു പരിഹാരം നമ്മുടെ ചാനലിലും കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പൊ സ്പീക്കറിലേക്ക് നോക്കുക. അപ്പൊ അത് തള്ളുന്നതാണ് വേണ്ട. ഈ ഒരു അവസ്ഥയിൽ അത് തള്ളുമോ, എന്തൊക്കെ സംഭവിക്കും? ഈ ചാനലിൽ സബ് ഓഫർ ആണ് കണക്ട് ചെയ്യുന്നത്, സബ് ലൈൻ ആണ് ഈ തള്ളുന്നത്. പക്ഷേ ആ സബ് ഓഫർ ആണ് ഇത്. ഇപ്പൊ ഞാൻ ചെക്കിന് വേണ്ടിട്ട് ഈ സ്പീക്കർ കൊടുത്താണ്, ഈ ഓഫർ കൊടുത്താണ്. അപ്പൊ അത് ഒന്നുകൂടെ നോക്കുക. അപ്പൊ ഇപ്പൊ കണ്ട പോലെയുള്ള ആ തള്ളിച്ച കാരണം നമുക്ക് സ്പീക്കറിന്റെ കോയൽ പോവാ, സ്പീക്കറിന്റെ പേപ്പർ കീറി പോവാ, ആംപ്ലിഫയർ ബോർഡ് അടിച്ചു പോവാ, ഇങ്ങനത്തെ മൂന്നാല് കുഴപ്പങ്ങൾ വരാനുണ്ട് ആംപ്ലിഫയറിൽ. നമ്മൾ ഉപയോഗിക്കുന്ന ഓഡിയോ സിസ്റ്റത്തിൽ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല, അതായത് ഏത് തരം വോളിയത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നറിയാതെ സ്വാഭാവികമായിട്ട് ഓൺ ആക്കുമ്പോഴാണ്, നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് ഓൺ ആക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് വന്ന് കഴിഞ്ഞ് സ്പീക്കർ പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് ഓഫ് ചെയ്തിട്ടോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടോ വോളിയം കുറച്ചിട്ടോ കാര്യമില്ല. അപ്പോൾ നമ്മളത് ആദ്യം ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഏറ്റവും ബെസ്റ്റ് നമ്മളെല്ലാവരും ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് കൊടുക്കുന്നു. അപ്പോൾ ഏറ്റവും നല്ല അഭിപ്രായം കുറേ പേര് കമൻസിൽ ചോദിക്കുന്നുണ്ട്, ആ അവസ്ഥ വരുന്നതിന് എന്താ പരിഹാരം എന്ന്. അപ്പോൾ അതിന് ഇത് ഏറ്റവും സിമ്പിൾ, ഏറ്റവും എല്ലാവരും ചെയ്യുന്നൊരു മാർഗം എന്ന് പറയുന്നത് ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുക്കുക, ഇതല്ലെങ്കിൽ മാനുവൽ സ്വിച്ച് കൊടുക്കുക. ഇത് പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, മാനുവൽ സ്വിച്ച് കൊടുക്കുക, മാനുവൽ ഓൺ ഓഫ്. സ്പീക്കർ ഓൺ ഓഫ് എന്ന് പറഞ്ഞ് പണ്ട് കാലത്ത് വലിയ വലിയ ആംപ്ലിഫയറുകളിലൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പ് സ്വിച്ച് ഉണ്ട്, മാനുവൽ സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുക. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നതാണ് ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. സ്പീക്കർ പ്രൊട്ടക്ഷൻ വാങ്ങാൻ മടിയുണ്ട്, അതില്ല, അതിന് പൈസ ഇല്ലാക്കാൻ മടിയാണെങ്കിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് വെച്ചേക്കുക. നിങ്ങൾ പവർ ഓൺ പവർ ഓഫ് ചെയ്യുമ്പോൾ തന്നെ അതിനെയും കൂടെ അവിടെ ഓഫ് ചെയ്താലോ. അതല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു റിലേ വെക്കുക, ആ റിലേക്ക് ഒരു ചെറിയ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാം. ഈ പ്രൊട്ടക്ഷൻ ഇതിൽ പവർ എത്തിക്കഴിയുമ്പോൾ ഓണാവുന്ന രൂപത്തിലുള്ളത്, അതായത് പവർ എത്തി ഇത്ര സെക്കൻഡുകൾ കൊണ്ട് ഓണാവുന്ന രൂപത്തിലാണ്, അത് തന്നെയാണല്ലോ സ്പീക്കർ പ്രൊട്ടക്ഷൻ. ഇപ്പം ഇതിൽ നോക്കിയാൽ ഇതിൽ ഇത് 24 volt വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിതൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഒന്ന് വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഗ്രൗണ്ടും ഇതിൻ്റെ വർക്ക് ചെയ്യാനുള്ള സപ്ലൈയും ഞാൻ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള സ്പീക്കർ കണക്ഷൻ നമുക്കിവിടെ ഇൻ ഔട്ട് എന്ന് മാർക്ക് ചെയ്ത് കാണാം. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൽ നിന്നും സ്പീക്കറിൻ്റെ ടെർമിനലിലേക്ക് വരുന്ന ലൈൻ ഇന്നിലും നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് സ്പീക്കർ ടെർമിനലിലേക്ക് പോകുന്ന കണക്ഷൻ ഔട്ടിലും കൊടുക്കുക. അതിനുശേഷം ആ സ്പീക്കറിൻ്റെ ഗ്രൗണ്ട് എടുത്തിട്ട് ഇതിലേക്കും കൊടുക്കുക, അല്ലെങ്കിൽ ആ മെയിൻ പവർ സപ്ലൈയിലെ ഗ്രൗണ്ട് ആണെങ്കിൽ കോമൺ ഗ്രൗണ്ട് എങ്കിൽ അതെടുത്ത് ഇതിൽ കൊടുക്കുക. ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. നമ്മൾ എത്രയോ രൂപ കൊടുത്ത് വാങ്ങിയാൽ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ആയുസിനും നല്ലതാണ്. നമ്മൾ എത്രയോ വില കൊടുത്ത് വാങ്ങി തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന നമ്മുടെ സ്പീക്കറിൻ്റെ ആയുസിനും അത് നല്ലതാണ്. അപ്പോൾ അതെന്തായാലും ഇങ്ങനെ ചെയ്ത് ഒരു സെക്യൂർ ആക്കുക, എന്നാൽ ആ ഒരു അനാവശ്യ പൈസ ചിലവ് ഒഴിവാക്കാം. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ കൊണ്ട് ഉള്ള വേറെ കുറേ ഗുണങ്ങൾ വേറെയുണ്ട്. ഈ പ്രൊട്ടക്ഷൻ ഏതൊക്കെ തരം റിസ്കുകളാണ് നമുക്ക് ഒഴിവാക്കി തരുന്നതെന്ന് അറിയാനുള്ള മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണമുണ്ട്. അപ്പോൾ അത് എന്തായാലും മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണല്ലോ. അപ്പം എനിക്കറിയുന്ന ഞാൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.